ഈ പ്രകൃതിയോട് വലിയൊരു ഇഷ്ടമുള്ള ഒരാളാണ്, പ്രകൃതിയിൽ മുറിവേൽപ്പിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സാധാരണഗതിയിൽ കെട്ടിട നിർമ്മാണമൊക്കെ നടത്തുമ്പോൾ ഒരുപാട് മുറിവുകൾ പ്രകൃതിക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് ആ കാര്യത്തെ ഒഴിവാക്കാനായിട്ട് എത്രത്തോളം കഴിയും? അത് വേണമെങ്കിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ചെയ്യുന്നത് നമുക്ക് ഇത് ഇന്ന സാധനം വീട് വെക്കുകയാണെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ കട ഉണ്ടാക്കിയതും അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിനെ വേറൊരു സാധനമാക്കിയിട്ട് നമുക്ക് അങ്ങനെ മാറ്റിയെടുത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമത് അങ്ങനെ. എല്ലാവർക്കും നമസ്കാരം. സാംസ്കാരികത്തിൻ്റെ പുതിയ ലക്കത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള അപൂർവ പ്രതിഭ പ്രിയപ്പെട്ട സാജൻ. വിശപ്പറിഞ്ഞ് വിളമ്പുന്നവരെ വിഗ്രഹങ്ങളെക്കാൾ വിശ്വാസമാണെന്ന് അദ്ദേഹത്തിൻ്റെ അടിമാലിയിലെ കേഫ് ഹട്ടിൻ്റെ അകത്തളത്തിൽ അടയാളപ്പെടുത്തി വിശ്വസിക്കുകയാണ്. നമസ്കാരം സാർ. ഇപ്പോൾ അങ്ങയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് ഏതാണ്ട് 50 തൊഴിലുകൾ അങ്ങനെ അല്ലേ? ഇത് എത്ര നാൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള തൊഴിലുകളൊക്കെ സ്വായത്തമാക്കിയത്? ഞാൻ ചെറുപ്പം തൊട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് ഓരോന്ന് അങ്ങനെ ചെയ്ത് അങ്ങനെ കണ്ട് മനസ്സിലാക്കി അങ്ങനെയൊക്കെ ചെയ്തതാണ്. കുറേയൊക്കെ കണ്ട് പഠിച്ചു. ഞാൻ എൻ്റെ 10 ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എറണാകുളം അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പോയി ജോലിയുടെ അങ്ങനെ കണ്ട് മനസ്സിലായി. ഞാൻ മാങ്കുളത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അടിമാലി ഇരുമ്പുപാലത്താണ് താമസിക്കുന്നത്. ഒരു 5 ഞാനിപ്പം അടിമാലിയിലെ ചെറിയൊരു വീട് വെച്ചിട്ട് താമസമായിട്ട് അവിടെ വീടിൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ തന്നെ ചെറുതായിട്ട് ജോലികൾ ചെയ്ത് അങ്ങനെ പോകുന്നു. പിന്നെ അടിമാലിയിൽ ഞാൻ ചെറിയൊരു കഫേ പോലെ തുടങ്ങിയായിരുന്നു. അവിടുത്തെ വർക്കുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറകിലായിട്ട് ഇങ്ങനെ ചെറിയ കൺസ്ട്രക്ഷൻ ഫീൽഡും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കെട്ടിട നിർമ്മാണ കാര്യത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ശൈലികൾ ആവിഷ്കരിക്കുകയും അങ്ങനെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒട്ടനവധി കെട്ടിടങ്ങൾ വ്യത്യസ്തമായ ശൈലിയിൽ നിർമ്മിക്കുകയും ചെയ്ത ഒരാളാണ് സാജൻ. എവിടെയൊക്കെയാണ് കെട്ടിടങ്ങൾ അങ്ങനെ വ്യത്യസ്തമായി നിർമ്മിച്ചിട്ടുള്ളത്? ഞാൻ അങ്ങനെ പല സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്തിരുന്നു. ഞാൻ കൂടുതലും ഈ വി ബോർഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വി ബോർഡ് വെച്ച് നേരത്തെയൊക്കെ ഞാൻ ഒരു 8-10 മുമ്പ് ഹോട്ടലിൻ്റെയൊക്കെ ഓരോ വർക്കുകളും അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ വി ബോർഡ് വെച്ചിട്ട് അതിനകത്ത് കോൺക്രീറ്റ് നിറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീടുകളും അങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് ഞാൻ ദേവികുളത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഷാനു എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ വീടായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിപ്പം ഞാനിപ്പം മച്ചിപ്ലാവിൽ അവിടെ ഒരു വീട് പണിയുന്നുണ്ട്. ഈ വി ബോർഡ് വെച്ചിട്ട് തന്നെ അതിനകത്ത് കോൺക്രീറ്റ് നിറച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് തൊട്ട് കാസർഗോഡ് വരെ അങ്ങനെ പല പല വീടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹോട്ടലുകളും അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ വർക്കുകൾ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ട്. പിന്നെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ രീതിയിൽ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ മാധ്യമങ്ങളിലേറെ ശ്രദ്ധ നേടിയതാണ് വോൾവോ ബസിൻ്റെ ആകൃതിയിൽ ഒരു റെസ്റ്റോറൻറ്റ്. അതിൻ്റെ ഒരു നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്? അത് ഞാൻ ഇവിടുന്ന് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു ഞാൻ അതിൻ്റെ വർക്ക് എൻ്റെ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ബസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ ബസ്സിൻ്റെ അളവിലുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. റെസ്റ്റോറൻറ്റ് ചെറിയൊരു ഒരു കഫേ പോലത്തെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അത് പൊളിച്ച് കളഞ്ഞിട്ട് പിന്നെ അത് ഒരു വോൾവോ ബസ്സിൻ്റെ ഇതായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ബസ് പൊളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് അതിൻ്റെ ഗ്ലാസ്സും അതിൻ്റെ ബാക്കിയുള്ള ടയറും ഇതെല്ലാം ഞാൻ മേടിച്ച് കൊണ്ടുപോയിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തെടുക്കുമായിരുന്നു. ബാക്കിയുള്ളതെല്ലാം അക്ലിക്ക് ഷീറ്റും ഇതെല്ലാം വെച്ചിട്ടാണ്, സീറ്റ് ഒറിജിനലായിരുന്നു, അങ്ങനെ എല്ലാം മേടിച്ചിട്ടാണ് അത് റെഡിയാക്കി എടുത്തത്. അങ്ങനെ അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ സ്പേസ് അതിനകത്തുണ്ടോ? ആ തീർച്ചയായിട്ടും ഉണ്ട്. 36 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ അത്രയും അടങ്ങുന്ന രീതിയിലുള്ള സൗകര്യം കാര്യം ക്യാഷ് കൗണ്ടറും ചെറിയൊരു പാർസൽ കൗണ്ടറും അങ്ങനെ വെച്ചിട്ടാണെന്ന് റെഡിയാക്കിയെടുത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചിന്ത, അതായത് തനിക്ക് ഇങ്ങനെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ A to Z, അതായത് ശ്രീ സാജനെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടിടവുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ വാനം മാന്തി മുതൽക്ക് അതിൻ്റെ അകത്ത് ഒരാൾ താമസം, വീട് നിർമ്മിച്ച അതിൻ്റെ അകത്ത് താമസിക്കുന്നത് വരെയുള്ള എന്തെല്ലാം ജോലികൾ താങ്കൾക്ക് ചെയ്യാൻ കഴിയും?
ഞാൻ വീടിൻ്റെ പണിയിൽ എല്ലാ പണികളും ഞാൻ ആദ്യം മാങ്കുളത്ത് വെച്ച വീട് അത് ഫുള്ള് പണിയും ഞാൻ തന്നെയായിരുന്നു. അതിനകത്ത് കരിങ്കല്ല് പൊട്ടിച്ചത് തൊട്ട് എല്ലാ പണികളും ഞാൻ തന്നെയായിരുന്നു ചെയ്തത്. അപ്പം നമുക്ക് മനസ്സിലായി നമുക്കത് ഇനിയാണെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു ഒരു മനസ്സുണ്ടായിരുന്നു. അത് ഇപ്പം ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെതായ രീതിയിൽ ഒരു ടെക്നിക്കൽ ഉപയോഗിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതിലൂടെ എനിക്ക് ഇപ്പം വർക്കുകളൊക്കെ എനിക്ക് ഇപ്പം അങ്ങനെ വരുന്നുണ്ട്. എനിക്ക് നല്ല നല്ല വർക്കുകളിപ്പം എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം അങ്ങനെ അത് ഇത്തരം രൂപകൽപ്പനകൾ ലളിതമാകണമെന്നും പ്രകൃതിയോട് ഇണങ്ങണമെന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടല്ലേ? ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ആധിക്യം തന്നെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ കെട്ടിടങ്ങളുടെ നിർമ്മാണം? അത് കൂടുതൽ നമുക്ക് ചൂട് ഒത്തിരി ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് അതെങ്ങനെ ചൂട് കുറയ്ക്കാം എന്നുള്ളതിൽ അതിലൂടെയാണ് ഞാൻ ഓരോന്നും ചെയ്തെടുക്കുന്നത്. കാറ്റും വെളിച്ചും അകത്ത് കയറുന്ന രീതിയിൽ ചൂട് കുറയ്ക്കുക എന്നുള്ളതാണ്. കോൺക്രീറ്റ് കെട്ടിടത്തിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്ക് അല്ലാതെയുള്ള സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം മാക്സിമം ഞാൻ ചിലവ് കുറച്ചിട്ടാണ് ഞാനിപ്പം ഓരോ വീടുകളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെ ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അങ്ങനെയാണ് ചെയ്ത് ഞാൻ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും വീട് പണി കഴിയുന്നവർ കൂടിയിട്ട് പോക്കറ്റ് കാലിയാവുന്നു എന്ന് മാത്രമല്ല ആളുകളുടെ പരാതി, ബാങ്കിൽ ബാധ്യതകൾ വർദ്ധിക്കുന്നു, കടബാധ്യതകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു വീട് നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ പണച്ചെലവ് വരുന്നത് ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? കൂടുതലും വീട് പണിയുന്നതിന് ഈ മറ്റുള്ള പാഴ്ചെലവുകളാണ് കൂടുതലും ഇതിന് ഇങ്ങനെ ഈ വീട് പണിയുന്നതിനൊക്കെ കൂടുതലും വരുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന വീടിൽ എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത് ഞാൻ തന്നെ, എല്ലാ വർക്കുകളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അതിനകത്ത് എന്തൊക്കെയാണ് പോരായ്മ വരുന്നത് അതെല്ലാം ഞാൻ തീർത്താണ് ഞാൻ പോകുന്നത്. പാഴ്ചെലവ് അധികം വരാതെയാണ് ഞാൻ നോക്കുന്നത്. അത് ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കും. ഇപ്പം എല്ലായിടത്തും രണ്ട് മക്കളും അച്ഛനും അമ്മയും ഉള്ള കുടുംബമാണല്ലോ. അങ്ങനെയുള്ള കുടുംബത്തിന് താമസിക്കാവുന്ന ഒരു കൊച്ചു വീട്, ആ കൊച്ചു വീട് ഏകദേശം എത്ര രൂപ ചെലവിൽ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ തീർക്കാൻ പറ്റും? കൊച്ചു വീട് ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ ഫുള്ള് വർക്കുകളും അതിൻ്റെ ടൈലൊട്ടിച്ച് കർട്ടൻ വരെ നമുക്ക് ഇട്ട് കൊടുക്കുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയൊരു 500 സ്ക്വയർ ഫീറ്റിലൊക്കെ ആണെങ്കിൽ ഒരു 700,000 രൂപയ്ക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അത് എല്ലാ വർക്കുകളും അതിനകത്ത് ചെയ്യാൻ പറ്റും. അത് നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ? അത് മേൽക്കൂര എങ്ങനെയായിരിക്കും? മേൽക്കൂരയൊക്കെ ഞാൻ റൂഫായിരിക്കും ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് നമ്മൾ സീലിംഗ് ഒക്കെ ചെയ്ത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ സീലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അത് ഓരോരുത്തരുടെ ഇൻറ്റീരിയലൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് പിന്നീടുള്ള ഒരു ഇതിലാണ് ഞാൻ വരുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാൻ അതിനകത്ത് ഫർണിച്ചർ വരെ നമ്മൾ അതിനകത്ത് ചെയ്ത് ഉണ്ടാക്കിയിടുന്നുണ്ട് നമ്മളത് തന്നെ. അങ്ങനെ 2-3 വീടുകളിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ പടിമാലിയിലെ അങ്ങയുടെ കടയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ പോഷൊന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും ആകർഷകമാണ്. എങ്ങനെയാണ് അത് ആകർഷകമാക്കിയത്? അത് എൻ്റെ അടുത്ത് കുറേ പാഴ്ത്തടികൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഈ ഞാൻ റിസോർട്ട് പണിതതിൻ്റെ കുറേ തടികൾ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വേസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടുപോയിട്ടാണ് ഇവിടെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തെടുത്തിരുന്നു. പിന്നെ എനിക്ക് കാർപ്പൻ്റ് പണിയുന്ന ഷെഡുണ്ടായിരുന്നു. ആ ഷെഡെല്ലാം പൊളിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇതിങ്ങനെ റെഡിയാക്കി എടുത്തത്. അധികം വലിയ കാശ് മുടക്കൊന്നും ഇല്ലാത്ത, പിന്നെ എല്ലാം ഞാൻ തന്നെയാണ് അത് നിർമ്മിച്ചെടുത്തതും. അത് അതിനകത്തുള്ളിലെ ഫർണിച്ചറുകളും ഗ്യാസ് അടുപ്പുകളും എല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ അത് എല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട് ഇപ്പം നല്ലൊരു കൗതുകമാണ്, അടിമാലിന് നല്ല വ്യത്യസ്തമായ രീതിയിലാണ്, കാറ്റും വെളിച്ചവും കയറാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതെവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് കാർമംഗിരി കോളേജ് അടിമാലിയിലെ ആണ്, പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്തൊക്കെ പാചകം അറിയാം? പാചകം എനിക്ക് അത്യാവശ്യം കേരള ഫുഡ്, പിന്നെ 36 വെറൈറ്റി ദോശകൾ അറിയാം, പിന്നെ പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ എനിക്കറിയാം. ഞാൻ ആദ്യമേ ഇതിൻ്റെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വീട്ടിലെ ലോക്ക്ഡൗൺ സമയത്ത് ഒരു 26-27 ഹോട്ടലുകളിൽ ഞാൻ ഡെയിലി ഞാൻ ഒരു 2,000-3,000 പൊറോട്ട ഞാൻ കൊണ്ടെത്തിച്ചു കൊടുക്കുകയാണ് രാവിലെയും വൈകുന്നേരവും. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പം അതിനും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് ഇത് 3 കൊണ്ടെത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു വിജയം കണ്ടെത്തപ്പോഴാണ് ഞാൻ വിചാരിച്ച എന്തെങ്കിലും ഒരു ചെറിയൊരു ഷോപ്പ് പോലെ തുടങ്ങിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇതിലേക്ക് ഇറങ്ങിയത്. പക്ഷേ അത് ആ പൊറോട്ടയും ചപ്പാത്തിയും കൊടുക്കാൻ പറ്റാതെയും വന്നു. ഇത് റെസ്റ്റോറൻറ്റ് രീതിയിലാകും പോവുകയും ചെയ്തു. അത്
എന്നാൽ പിന്നെ അത് റെസ്റ്റോറൻറ്റ് രീതിയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പണീർപുരയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹോട്ടലിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ, ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയാണത്? അത് ഞാനിവിടെ എല്ലാവരും ചെയ്യുന്നത് ഹോട്ടലിൽ ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നതിന് എനിക്കത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പറഞ്ഞു വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാനത് എപ്പോഴും ഇപ്പം പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. കുറേ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിനിയും എല്ലാം ഇതിൽ കുറേ കൂടെ പണിയെല്ലാം പൂർത്തീകരിച്ച് വരുമ്പോഴായിരിക്കും അതിനകത്ത് എഴുതി വെക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് അത് തുടങ്ങിയത് എന്നുള്ളതെല്ലാം ഞാൻ അതിനകത്ത് ഞാൻ ഓരോ ഭിത്തികളിലും ഞാനത് പിക്ചറായിട്ട് ഞാൻ വെക്കുന്നുണ്ട്. അത് അങ്ങനെ വെക്കുന്നത് എനിക്കൊരാഗ്രഹമുണ്ട്. ബാല്യം, പഠനം, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ പഠിച്ചത് ഞാൻ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച മലപ്പുറത്തായിരുന്നു. മലപ്പുറം, അരീക്കോട് അങ്ങനെ സ്ഥലങ്ങളിൽ അച്ഛൻ അവിടെ ആയിരുന്നു ജോലി, പോലീസിലായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് പഠിത്തം കഴിഞ്ഞപ്പോഴത്തേക്ക് 10 കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് ഒരു 18-19 വയസ്സായിരുന്നു. അപ്പം പഠിത്തമൊക്കെ എൻ്റെ പുറകോട്ടായിരുന്നു, മറ്റുള്ള ചിന്തകയിൽ ആയിരുന്നു എനിക്ക് താല്പര്യം. എനിക്ക് ടെക്നിക്കലായിട്ടുള്ള വർക്കിനോടായിരുന്നു പണ്ട് തൊട്ടേ എനിക്ക് താല്പര്യം. അത് അന്ന് ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ ഈ ചെറിയ ബേസ് ബോർഡ് വെച്ച് ചെറിയ വീടുകൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പം അതിലൂടെ ചെയ്ത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് തോന്നി ഇത് നല്ലൊരു ഇതിലേക്കാണ് പോയിരുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കൺസ്ട്രക്ഷനിലേക്ക് തന്നെ ഇറങ്ങിയത്. എൻ്റെ ഒരു ഫീൽഡ് കൺസ്ട്രക്ഷൻ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇതിനകത്തേക്ക് ഇറങ്ങിയത്. ഈ മാങ്കുളം എന്ന് പറയുന്ന അവകസിത ഗ്രാമം, ആ ഗ്രാമമായിട്ടുള്ളൊരു ബന്ധം, ബാല്യം അവിടെയായിരുന്നോ? അല്ല, ഞാൻ പഠിച്ചതൊക്കെ 7-ാം ക്ലാസ് തൊട്ട് ഞാൻ പഠിച്ചത് ദേവികുളത്തായിരുന്നു. ദേവികുളത്ത് അവിടുന്ന് പിന്നെ 10 കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ മാങ്കുളത്തേക്ക് മാറിയത്. അവിടുന്ന് പിന്നെ അവിടെ ഞാൻ 25 വർഷത്തോളം അവിടെയായിരുന്നു താമസിച്ചത്. അവിടുന്ന് താമസിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പിന്നെ എറണാകുളത്തേക്ക് പോവുകയായിരുന്നുണ്ടായിരുന്നു ചെറിയ ജോലിക്കായിട്ട്. അങ്ങനെ പോയി, അങ്ങനെ ആ ഫീൽഡ് പോയതിന് സിനിമാ ഫീൽഡിലും അങ്ങനെയൊക്കെ പോയി. സിനിമാ ഫീൽഡിൽ എന്താ? സിനിമാ ഫീൽഡിൽ പോയത് ഈ ആർട്ട് വർക്ക് ചെയ്യാനാണ് പോയത്. അത് അവിടെ ഞാൻ 7 വർഷത്തോളം ഞാൻ ആ വർക്കുമായിട്ട് ഞാൻ അങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെ നിന്നായിരുന്നു. എന്നിട്ട് വീണ്ടും ഒരു മടക്കം. അതെ, വീണ്ടും തിരിച്ച് ഞാൻ വന്നു. ഞാൻ പിന്നെ തിരിച്ച് ഞാൻ പിന്നെയും കൺസ്ട്രക്ഷനിലേക്ക് വരണം എന്നുള്ളൊരു ഇത് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും കൺസ്ട്രക്ഷനിലേക്ക് തന്നെ വന്ന് നിൽക്കുകയുണ്ടായിരുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വലിയൊരു അംഗീകാരം എന്ന് പറയുന്നത് മറ്റുള്ളവരിത് കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. ഇത്തരത്തിലുള്ള അംഗീകാരവും പ്രോത്സാഹനവും ഒക്കെ ഏതൊക്കെ നിർമ്മാണത്തിനൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? ഞാൻ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും ഞാനത് ഒരു വ്യത്യസ്തത എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് മൊബൈലിലൂടെ, വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ഞാനിതിങ്ങനെ പരസ്യമായിട്ട് ഇതിങ്ങനെ കൊടുക്കുമായിരുന്നു, ഇതിങ്ങനെ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി. അപ്പോൾ അതിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ നമുക്കിങ്ങനെ കിട്ടുമായിരുന്നത്. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ നമുക്കത് തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്തുകയും ചെയ്യാം, നല്ലതാണെങ്കിൽ നമുക്കതിൽ നിന്ന് പുതിയത് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രകൃതിയോട് വലിയൊരു ഇഷ്ടമുള്ള ഒരാളാണ്, പ്രകൃതിയിൽ മുറിവേൽപ്പിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. സാധാരണഗതിയിൽ കെട്ടിട നിർമ്മാണമൊക്കെ നടത്തുമ്പോൾ ഒരുപാട് മുറിവുകൾ പ്രകൃതിക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ? പക്ഷെ നമുക്ക് ആ കാര്യത്തെ ഒഴിവാക്കാനായിട്ട് എത്രത്തോളം കഴിയും? അത് വേണമെങ്കിൽ നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ചെയ്യുന്നത് നമുക്ക് ഇത് ഇന്ന സാധനം വീട് വെക്കുകയാണെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ കട ഉണ്ടാക്കിയതും അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനെ വേറൊരു സാധനമാക്കിയിട്ട് നമുക്ക് അങ്ങനെ മാറ്റിയെടുത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അത് അങ്ങനെ ഒരുപാട് ജോലികൾ അറിയാവുന്ന ഒരാളാണല്ലേ. ജോലികൾ എനിക്ക് തുടക്കം മുതലേ, എനിക്ക് ചെറുപ്പകാലം തൊട്ട് ഞാൻ എൻ്റെ ചെരുപ്പുകളൊക്കെ ഞാൻ തന്നെയായിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നത്. അത് തൊട്ട് ഞാനത് തയ്ച്ചിരുന്ന അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഐഡിയയിൽ ഞാനങ്ങനെ ചെയ്ത് ഈ കൊടക്കമ്പിയിലായിരുന്നു ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഹോളിട്ടിട്ടായിരുന്നു ഞാൻ ചെരുപ്പ് തയ്ച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെരുപ്പ് കുത്തുന്ന ആളടുത്ത് ഞാൻ പോയി കണ്ട് മനസ്സിലാക്കിയപ്പം എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് പഠിക്കാനും പറ്റി. പിന്നെ ഞാൻ എനിക്ക് പ്രതിമകൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരുന്നു, പ്ലാസ്റ്റർ പാരീസ് വെച്ച്. അങ്ങനെ പിന്നെ കൂടുതലും ഞാൻ ഈ ബേസ് ബോർഡുകൾ വെച്ചിട്ട് ഇങ്ങനെ മിനിയേച്ചറുകൾ ഉണ്ടാക്കുമായിരുന്നു ഞാൻ ചെയ്യാറുണ്ടായിരുന്നത്. അതെല്ലാം ഞാൻ ഈ പ്ലാൻ വരച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നെ അത്യാവശ്യം വീടിൻ്റെതെല്ലാം ആയിട്ടുള്ള എല്ലാ വർക്കുകളും എനിക്ക് സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ടൈലൊട്ടിക്കാനും തേക്കാനും
പിന്നെ അതിൻ്റെ ബേസ്മെൻറ്റ് കെട്ടാനും അങ്ങനെ അതിൻ്റെ കമ്പിയുടെ പണികളും എല്ലാം എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. എനിക്കത് ഇൻറ്റീരിയർ വർക്കുകളും എല്ലാം ഞാൻ തന്നെയാണ് കൂടുതലും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന വർക്കിനെല്ലാം കൂടുതലും അതിൻ്റെ ഡിസൈനും അതിൻ്റെ ഇൻറ്റീരിയർ വർക്കും എല്ലാം കൂടുതലും ഞാൻ തന്നെയായിരിക്കും. പിന്നെ ഒരു വീട് ചെയ്യുമ്പോഴും ഞാനായിരിക്കും കൂടുതലും അതിനകത്ത് വർക്കുകൾ കൂടുതലും ചെയ്യുന്നത് ഞാൻ തന്നെയായിരിക്കും അതിനകത്ത്. എന്നാലും എനിക്കൊരു തൃപ്തി വരുത്തുള്ളൂ എന്നുള്ള ഇതിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്. കൃഷിപ്പണി അറിയാം? അത്യാവശ്യം കൃഷിപ്പണിയും എനിക്കറിയാം. എനിക്ക് ചെറുപ്പകാലം തൊട്ട് എൻ്റെ അമ്മാവൻ്റെ കൂടെ ഇരുന്ന് ഞാൻ റബ്ബർ വെട്ടാനായിട്ട് ഞാനും പോവായിരുന്നു കൂടെ ഇരുന്ന്. അപ്പം എനിക്ക് അമ്മാവനൊന്നിരി പാഴായിപ്പോയ മരങ്ങളെല്ലാം എനിക്ക് വെട്ടാൻ തരുമായിരുന്നു. അങ്ങനെ ഞാൻ റബ്ബർ വെട്ടാൻ അന്നേ ഞാൻ പഠിച്ചത് ചെറുപ്പകാലം തൊട്ട്. അങ്ങനെ വേണ്ടി വന്നാൽ മുടി വെട്ടാനും അറിയാം? അതെ, മുടി വെട്ടാനും അറിയാമായിരുന്നു. മുടി വെട്ടാനെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോഴാണ് ഞാൻ അവിടെ എൻ്റെ സുഹൃത്തിന് അവിടെ ഒരു 100 പേര് താമസിക്കുമ്പോൾ ഹോസ്റ്റലിൽ താമസിക്കും. അവരെല്ലാം ഞാൻ 2 ഞാനായിരുന്നു മുടി വെട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് ആ ജോലി ഞാൻ ചെയ്തിട്ട് ഞാൻ ഹോട്ടലിൽ ഞാൻ വേറെ ജോലിക്ക് പോവുകയും ചെയ്യുമായിരുന്നു ഒരേ സമയത്ത് തന്നെ. തുടക്കത്തിലെ എൻ്റെ തുടക്കം എനിക്ക് ചിത്രരചനയോട് എനിക്ക് ഭയങ്കര താല്പര്യമെന്ന് ചിത്രം വരയ്ക്കലായിരുന്നു എൻ്റെ ഒരു ജോലി. അതിലൂടെയാണെന്ന് എനിക്ക് എല്ലാത്തിനും എനിക്കൊരു പ്രചോദനം കിട്ടിയത്. എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഓരോ ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാനത് ഇങ്ങനെ ചിത്രം വരച്ചാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിലൂടെ വികസിപ്പിച്ചെടുത്താണ് ഞാൻ ഈ പ്ലാൻ വരയ്ക്കാനും പഠിച്ചതും എല്ലാം. അങ്ങനെ വരച്ചിട്ടാണ് ഞാൻ എന്ത് സാധനം ചെയ്യുമ്പോഴും ഞാൻ പ്ലാൻ വരച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പൂർണ്ണത എപ്പോഴും നമുക്ക് കിട്ടുമായിരുന്നു അങ്ങനെ എന്ത് കാര്യം ചെയ്യുമ്പോൾ. അങ്ങനെയാണ് ഞാൻ വീടുകൾ സ്വന്തമായിട്ട് പ്ലാൻ വരച്ച് ചെയ്യാൻ ഞാൻ പഠിച്ചത്. അത് ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല, ഇങ്ങനെ കണ്ടു മനസ്സിലാക്കി. പിന്നെ ഞാൻ പല എഞ്ചിനീയർമാരെടുത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പോയി കഴിഞ്ഞപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പം ആ പ്ലാൻ തന്നെയാണ് വരയ്ക്കുന്നതെന്നുള്ളൊരു മനോഭാവം എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതലും ഞാൻ ഈ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഈ പ്ലാൻ വരയ്ക്കുമ്പം തന്നെ. അതുകൊണ്ടിപ്പം ഞാനിപ്പോൾ ഈ കൺസ്ട്രക്ഷനിലാണെങ്കിലും ചെയ്യുമ്പം നമുക്ക് ഒരു പ്ലാൻ വരയ്ക്കുമ്പം തന്നെ നമുക്ക് അതിനകത്ത് ഒരു പൂർണ്ണത എപ്പോഴും കിട്ടുമായിരുന്നു. അതെങ്ങനെ വരണം എന്നുള്ളത്, ആ അതെങ്ങനെ വരണം എന്നുള്ള രീതിയിൽ അതേപോലെ നമുക്ക് ആക്കി കൊണ്ടുവരാനും നമുക്ക് പറ്റുന്നുണ്ട്. അത് പഠിച്ച ഔദ്യോഗികമായിട്ട് അതൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. നമുക്ക് ജന്മനാ കിട്ടിയ ഒരു കഴിവാണെന്നാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത്. അതുകൊണ്ട് നമുക്കത് വലിയൊരു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു ഇത്. അതുകൊണ്ട് എന്ത് കാര്യം നമുക്ക് ചെയ്യാനാണെങ്കിൽ തന്നെ മുന്നോട്ടുള്ള ഒരു പ്ലാനിങ് ആണെങ്കിൽ തന്നെ നമുക്കത് മുൻകൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. പഠനം എവിടെയായിരുന്നു? പഠനം ഞാൻ അവസാനം ഞാൻ 10 പൂർത്തിയാക്കിയത് ഞാൻ ദേവികുളത്തായിരുന്നു. 10 ഞാൻ പോയുള്ളായിരുന്നു. അവിടുന്ന് പിന്നെ ഞാൻ എറണാകുളത്തേക്ക് പോവുകയുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഓരോ ജോലികൾ ചെയ്തു. അവിടുത്തെ നിന്ന് ഹോട്ടൽ ജോലികൾ അങ്ങനെ പല ജോലികളും ഞാൻ ചെയ്തു. മുടി വെട്ടാനും അങ്ങനെ ഞാൻ പഠിച്ചു. അങ്ങനെ പല ജോലികളും ഞാൻ ചെയ്തായിരുന്നു, ഹോട്ടലിൻ്റെ പല ജോലികളും. അങ്ങനെ അതിൽ നിന്ന് പിന്നെ മാറി മാറി പിന്നെ ഓരോ ജോലികളും ഞാൻ ചെയ്ത് അങ്ങനെ ആണ് ഞാൻ ഇവിടം വരെ എത്തിയത് ഞാനത്. പ്രിയപ്പെട്ട സാജന വീട് എന്നൊരു സ്വപ്നം പോലെ ഒരു ഓർമ്മയാണ് അല്ലേ? ബാല്യത്തിലെ വീടും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ചെറുപ്പകാലങ്ങളിൽ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ഛനിങ്ങനെ ജോലി ആയതുകൊണ്ട് സർക്കാർ ജോലി ആയതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ക്വാർട്ടേഴ്സ് വഴിയൊക്കെ ആയിരുന്നു നമ്മളങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ 10 ആയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അച്ഛൻ അവിടെ സ്ഥലം കിട്ടിയത്. പട്ടാളത്തിലായിരുന്നു അപ്പോൾ 1.5 സ്ഥലം കിട്ടിയത്. അന്നേരം ആ സ്ഥലത്ത് ഞങ്ങൾ ഫസ്റ്റ് ചെല്ലുമ്പോൾ അവിടെ വനമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ എന്നിട്ട് ഞങ്ങൾ ചെറിയൊരു ഷെഡാണ് ഉണ്ടാക്കിയത്. ഈറ്റേല വെച്ചിട്ടൊരു ചെറിയൊരു ഷെഡാണ് ഉണ്ടാക്കിയത്. അത് നിന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായി മൺകട്ട കൊണ്ട് ഒരു വീട് അതിനകത്ത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അത് 1 കഴിഞ്ഞപ്പോൾ മൺകട്ട കൊണ്ടുള്ള ഒരു വീട് അവിടെ ഞാൻ തന്നെ എന്നിട്ട് നിർമ്മിച്ചെടുക്കുകയുണ്ടായിരുന്നത്. അതിനകത്ത് എൻ്റെ പെങ്ങന്മാരും അമ്മയും എല്ലാവരും സഹായിച്ചാണ് അത് റെഡിയാക്കിയെടുത്തത്. എത്ര വയസ്സിലായിരുന്നു അത്? അതെൻ്റെ ഒരു 18 അതങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അത് കഴിഞ്ഞപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴായിരുന്നു പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വീടായിട്ട് എനിക്ക് വെക്കണം എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ഞാൻ തന്നെ ഒരു പ്ലാൻ വരച്ചിട്ട് ഞാൻ തന്നെ എന്നിട്ട് സ്വന്തമായിട്ട് കരിങ്കല്ല് പൊട്ടിച്ച് സ്വന്തമായിട്ട് എന്നിട്ട് എല്ലാ വർക്കുകളും ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ റെഡിയാക്കിയെടുത്തത്. കായിക രംഗത്തും കഴിവുണ്ടോ? ഞാൻ സ്പോർട്സിൽ ഉണ്ടായിരുന്നു. കബഡി, ക്രിക്കറ്റ്, ഷട്ടില്, ക്യാരംസ് അങ്ങനെ കളികളിലൊക്കെ ഞാനങ്ങനെ ഏർപ്പെടുമായിരുന്നു. അതിനൊക്കെ നല്ല സമ്മാനങ്ങൾ എനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
കൂടുതലും ഞാൻ പടം വരയ്ക്കായിരുന്നു ഞാൻ കൂടുതൽ ഞാൻ ചേർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ മൂന്നാറിലെ ഞാൻ പല സ്ഥലങ്ങളിൽ സ്കൂളുകളിൽ അങ്ങനെ ഞാൻ ഈ ടാറ്റയുടെ സ്കൂളിലൊക്കെ ഞാൻ പല ഇതിലും ഞാനതങ്ങനെ പടം വരയ്ക്ക് പോയിട്ട് മിക്കപ്പോഴും എനിക്കത് ഫസ്റ്റ് എനിക്ക് തന്നെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ അതിൽ അതുപോലെ മൂന്നാർ മേളയ്ക്ക് ഞാൻ ആ വർഷം ഞാൻ മൂന്നാർ മേളയ്ക്ക് ഞാൻ ചേർന്നപ്പോൾ അതിലും എനിക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ വരയായിരുന്നു എനിക്ക് പ്രധാനപ്പെട്ട ഒരു ശരിക്കും അതിലേക്കായിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അത് ഭാവി പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഭാവിയിൽ എനിക്കൊരു ചെറിയൊരു ഫാം ഹൗസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് എൻ്റെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് പോലുള്ളത് ഞാനിപ്പോൾ ഈ ചെറിയൊരു ഈ കഫേ പോലെ തുടങ്ങിയത്. അപ്പോൾ അതിലേക്ക് എനിക്ക് കടക്കണമെന്നും എനിക്കൊരു ആഗ്രഹമുണ്ട്, അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യണമെന്നുമുണ്ട്. അപ്പം അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. വീട്ടുവിശേഷങ്ങൾ എന്ന് പറയാമോ? വീട്ടുവിശേഷം എനിക്ക് രണ്ട് പിള്ളേരാണ്. ആണിൻ്റെ പേര് സാക്ഷിക്ക്, പെണ്ണിൻ്റെ പേര് ഹൈമ, വൈഫിൻ്റെ പേര് ആഷ. വൈഫ് ഈ കാര്യങ്ങളിലൊക്കെ സഹായിക്കുന്നുണ്ട്? വൈഫ് ഈ കാര്യത്തിലൊക്കെ നല്ല സഹായമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. രാവിലെയും രാത്രി വരെയും നിൽക്കുന്നുണ്ട്, നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കണക്കും കാര്യങ്ങളും എല്ലാം വൈഫാണ് നോക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു സപ്പോർട്ടിലൂടെയാണ് ഞങ്ങളിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മക്കൾ പഠിക്കുകയാണ്? മക്കൾ പഠിക്കുകയാണ്. മൂത്തയാൾ ഇനി നാലിലേക്ക്, ഇളയാൾ മൂന്നിലേക്കും. സങ്കീർണമായ ഈ കാലത്ത് ലളിതം ഹൃദ്യം എന്ന ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് താൻ രൂപകൽപ്പന ചെയ്യുന്നതിനെല്ലാം അതിൻ്റേതായ ചാരുത ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സാജൻ മുന്നേറുകയാണ്. സാംസ്കാരികത്തിലൊക്കെ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി.